വെൽക്കം ടു ചലഞ്ച് ക്യാൻസർ. കേരളത്തിലെ സ്ത്രീകൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ക്യാൻസറുകളിൽ മൂന്നിലൊന്നും ബ്രസ്റ്റ് ക്യാൻസറുകളാണ്. ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയിൽ വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് ശസ്ത്രക്രിയ. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് എന്നോടുകൂടിയുള്ളത് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സീനിയർ സർജിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ വിജയകുമാർ സർ. വിജയകുമാർ സർ, വെൽക്കം ടു ചലഞ്ച് ക്യാൻസർ. നമസ്കാരം സർ. ഞാൻ നമ്മൾ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ശസ്ത്രക്രിയയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് സാറിനോട് ചോദിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലെ സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ നാട്ടിൽ പണ്ട് സർവീസ് ക്യാൻസർ ആയിരുന്നു നമ്പർ വൺ ക്യാൻസർ. പക്ഷേ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ നമ്പർ വൺ ക്യാൻസറായിട്ട് മാറിയിരിക്കുന്നു എല്ലാ ദിക്കിലും. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തം അതെ, എല്ലാ രാജ്യങ്ങളിലും ഏകദേശം ഇതേ സ്ഥിതിയാണ്. ഡെഫിനറ്റ്ലി കേരളത്തിൽ കുറച്ചും കൂടി കൂടുതൽ ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് നമ്പർ വൺ ക്യാൻസർ സ്ത്രീകൾ. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ഒരു 20 വർഷം മുമ്പ് 30 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്വഭാവത്തിൽ നിന്നും ആ പാറ്റേണിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഇപ്പോൾ കാണാം? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് കാണാറുണ്ട്. കാരണം കുറെ കൂടെ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ഇപ്പം കണ്ടുപിടിക്കുന്നത് കുറെ കൂടെ കാണുന്നുണ്ട്. വളരെ ചെറുപ്രായത്തിൽ പോലും, ഒരു 25, 28, 30 വയസ്സിൽ പോലും ചിലപ്പം വരുന്ന കേസസായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊരു പ്രവണത കുറച്ച് കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. കേരളത്തിൻ്റെ പല സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ കമ്പയർ ചെയ്യുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല, വിദേശ രാജ്യങ്ങളുമായിട്ടാണ്. ആ ഒരു പാറ്റേണും നമ്മുടെ നാട്ടിലെ പാറ്റേണുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ട്? ഡെഫിനറ്റ്ലി എല്ലാ ദിക്കിലും കാണുമ്പം കുറച്ച് യങ്ങർ ഏജ്. പക്ഷേ ഓവറോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുമ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അളവ് കുറച്ചൊരു 10 ഇയേഴ്സ് ബിഫോർ ആണ് വെസ്റ്റേൺ കൺട്രീസിനെ അപേക്ഷിച്ചിട്ട്. പ്രിഡോമിനൻ്റ്ലി നമ്മൾ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ കുറച്ചും കൂടി എൽഡർലി ഏജ് ഗ്രൂപ്പിൻ്റെയാണ്, 50, 60 ആണ് നോർമലി കാണുക. പക്ഷേ നമ്മളെ നാട്ടിൽ കുറച്ചും കൂടി ഒരു യങ്ങർ പോപ്പുലേഷനാണ് കാണപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 10 ഇയേഴ്സ് യങ്ങർ എന്ന് നമ്മൾ പറഞ്ഞോളൂ. എന്തൊക്കെയാണ് സാർ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? കോമൺ ലക്ഷണം കാണുന്ന ഒരു മുഴയായിട്ട് തന്നെയാണ്. ഏറ്റവും സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കോമണസ്റ്റ് പ്രസൻറ്റേഷൻ ഒരു മുഴയായിട്ടാണ് കാണുന്നത്. വേദനയില്ലാത്തൊരു മുഴയായിരിക്കും യൂഷ്വലി കാണുന്നത്. പക്ഷേ എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നില്ല, അത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഒരു മുഴ കണ്ടാൽ അതിനെ ഡെഫിനറ്റ്ലി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പിന്നെ ചിലവർക്ക് കുറച്ച് നിപ്പിൾ ഡിസ്ചാർജ്, നമ്മൾ ബ്ലഡ് ഡിസ്ചാർജ് ഫ്രം നിപ്പിൾ എന്ന് പറയും, നിപ്പിൾ മുലക്കണ്ണിലേ കൂടെ കുറച്ച് ബ്ലഡ് രക്തം വരുന്നത്, അതും ഒരു ഇതിൻ്റെ സിംപ്റ്റം ആയിരിക്കാം. പക്ഷേ ഇതല്ലാതെ നമുക്ക് കുറേ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇതിൻ്റെ ഒരു സിംപ്റ്റം ഉണ്ടാവണമെന്നില്ല. നമ്മൾ അതിനെയാണ് സ്ക്രീനിങ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ചില ക്യാൻസേഴ്സിൽ ഒന്നാണിത്. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളൊരു മാമോഗ്രാം ചെയ്താൽ ചിലപ്പം ജസ്റ്റ് ഒരു ചെറിയ കാൽസിഫിക്കേഷൻ കണ്ടുപിടിക്കുക, അങ്ങനെയും സ്ക്രീനിങ് ആയിട്ട് ഒരു സിംപ്റ്റം ഇല്ലാതെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡിസീസും ആണിത്. മുഴയായിട്ട് കണ്ടു കഴിഞ്ഞാൽ യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ഇതൊരു ക്യാൻസർ ആവാം. പക്ഷേ മുഴ ഇല്ലാതെ തന്നെ നമുക്ക് ചിലപ്പം ഒരു മാമോഗ്രാം ചെയ്തുകൊണ്ട് മാത്രം ഇത് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റു ചില ലക്ഷണങ്ങളായിട്ട് ബ്രസ്റ്റിൻ്റെ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസം, നിപ്പിൾ കുറച്ചും കൂടി സ്റ്റേജ് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ചേഞ്ചസ് കാണുന്നത്. ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഈ രണ്ട് മുഴയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, വ്യത്യസ്തപ്പെടുത്താൻ എന്തെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? നോർമലി നമുക്ക് അങ്ങനെ 100% ഒരിക്കലും ഞാൻ പറയില്ല ആരും ഒരു സെൽഫ് ഡയഗ്നോസിസ് ചെയ്ത് കണ്ടുപിടിക്കണമെന്ന്. കാരണം എല്ലാ മുഴകളിലും നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ സംശയിക്കും. നമ്മൾ സംശയിക്കുന്നത് നല്ലതാണ്. അതിനെ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നമുക്ക് 100% ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ജനറലി വളരെ ഫ്രീലി മൊബൈലായിട്ടുള്ള മുഴകളും അങ്ങനത്തെ മുഴകൾ, ഫൈബ്രോഅഡിനോമ എന്ന് പറയുന്ന മുഴകൾ സാധാരണഗതിയിൽ കാണാറുണ്ട്, എസ്പെഷ്യലി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ. അതുകൊണ്ട് എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നില്ല. മേ ബി ഓൺലി അബൌട്ട് 20-30% ഓഫ് ദ ഈ മുഴകൾ മാത്രമേ നമുക്ക് ക്യാൻസറായിട്ട് കാണാറുള്ളൂ. സാർ നേരെ സൂചിപ്പിച്ചു, നമ്മൾ എങ്ങനെയായിരിക്കും ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്? അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് വിശദീകരിക്കാമോ? എന്തൊരു സിംറ്റം കണ്ടാലും, ബ്രസ്റ്റിൻ്റെ അകത്ത് ഇപ്പം നിപ്പിൾ ഡിസ്ചാർജ് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ അകത്ത് ഒരു ചെറിയ മുഴ കണ്ടുകഴിഞ്ഞാലും, ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ വല്ല വ്യത്യാസം വന്നാലും, അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലോട്ട് പോയി കണ്ടാലും, നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഒരു മാമോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ബ്ലഡിൻ്റെ ഒരു എക്സ്റേ ആണ്, ബ്രസ്റ്റിൻ്റെ ഒരു സോഫ്റ്റ് ടിഷ്യൂ എക്സ്റേ ആണ്. ഇത് ചെയ്തിട്ട് ബ്രസ്റ്റിൻ്റെ അകത്ത് വല്ല അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ബേസിക്കലി ഓൺലി ഒരു എക്സ്റേ ആണ്, ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ ആണ്. രണ്ട് വ്യൂസ് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ബ്രസ്റ്റിൻ്റെ അകത്ത് വല്ല മുഴകളുണ്ടോ, അതിൻ്റെ അകത്ത് വല്ല കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന കുറേ സിംറ്റംസ് ഉണ്ട്. മാമോഗ്രാം യങ്ങർ ഏജ് ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ മാമോഗ്രാം മാത്രമല്ല, ഒരു അൾട്രാസൗണ്ടും കൂടി ചെയ്യും അതിൻ്റെ കൂടെ. ചില വളരെ യങ്ങാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് മാത്രം ചെയ്യാനും വേണ്ടി വന്നാൽ ഒരു MRI എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടി ചെയ്യാറുണ്ട്. പക്ഷേ മാമോഗ്രാം ആണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത് നമ്മളൊരു ടെസ്റ്റായിട്ട്.
അതിനകത്ത് ചില പ്രത്യേകതരം ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മൾ ബിറാഡ്സ് 1, 2, 3, 4, 5 എന്നൊക്കെ. ആ ഒരു ക്ലാസിഫിക്കേഷൻ വന്നതിന് ശേഷം ഇപ്പോൾ നമുക്കൊരു മുഴയായിട്ടൊരു സ്ത്രീ വന്നു, നമ്മൾ മാമോഗ്രാം ചെയ്തു, നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് നമ്മൾ സംശയിക്കുന്നു. അതിനുശേഷം നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ഫർദറായിട്ട് ഡയഗ്നോസ്? നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നല്ലൊരു ക്വാളിറ്റി എക്സ്റേ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ മുഴ കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെ അകത്ത് ആ മുഴയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് എക്സ്റേയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് സംശയാസ്പദമാണോ. ഒരു ബിറാഡ്സ് നമ്മൾ കാറ്റഗറി കൊടുക്കുന്ന 1, 2, 3, 4, 5, ഒരു 1 and 2 നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് പേടിക്കേണ്ട, അല്ല അതിന് ബയോപ്സിൻ്റെ ഒരു ആവശ്യമില്ല. 3 ആകുമ്പോൾ നമുക്ക് ചെറിയൊരു സംശയമുണ്ട്, 4 ഉം 5 ഉം ആകുമ്പോൾ നമുക്ക് നല്ലോണം സംശയമുണ്ട് എന്നുള്ള ഒരു സ്റ്റേ ഇതിലാണ് അതിനാദ്യം ക്ലാസിഫൈ ചെയ്യുന്നു. പക്ഷെ ഒരു 3, 4, 5 ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനൊരു ബയോപ്സി ചെയ്തിരിക്കണം. ഇത് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്, ഞാൻ സ്പെസിഫിക് ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡഡ് ഒരു ബയോപ്സി, ഒരു നീഡിൽ ബയോപ്സി ചെയ്യാൻ. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഒരു ട്രൂ കട്ട് ബയോപ്സി എന്ന് പറഞ്ഞാൽ, ഒരു കുറച്ചൊരു ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആദ്യം കണ്ടുപിടിക്കുന്ന അതേ ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ് ഇത്, ചെയ്യാൻ പറ്റുന്നത്. ഒരു അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മുഴയിൽ പോയിട്ട് തന്നെ ആ ബയോപ്സി എടുത്ത് അതിനെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് 100% ഒരു ഇത് വെച്ച് പറയാൻ പറ്റും ഇത് ക്യാൻസറിൻ്റെ ആണോ അല്ലയോ എന്നുള്ളത്. എല്ലാവരും ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്, നമ്മളിപ്പോൾ ഒരു സർജിക്കൽ ഓൺകോളജിസ്റ്റ് അല്ലാതെ ജനറൽ സർജൻ്റെ അടുത്തോ, കാരണം സ്ത്രീകൾ കൂടുതലും കംഫർട്ടബിൾ ഗൈനക്കോളജിസ്റ്റ് ലേഡി ഡോക്ടേഴ്സിന് അടുത്താണ്. അപ്പോൾ പലപ്പോഴും ചിലർ ചെന്നിട്ട് ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് ഒരു FNAC ടെസ്റ്റ് ആണ്. അപ്പോൾ FNAC അതും ബയോപ്സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സർ? നമ്മൾ FNAC വരുമ്പോൾ ഒരു ചെറിയ നീഡിലൊക്കെ കൊണ്ട് നമ്മൾ കുറച്ച് സെൽസ് മാത്രം എടുക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ രണ്ട് കാര്യം ഞങ്ങൾക്ക് ആദ്യം പറയാനുണ്ട്. ഫസ്റ്റ്, കുറേ പേര് ജസ്റ്റ് ബ്രസ്റ്റിങ്ങിനെ തൊട്ട് നോക്കിയിട്ട് ഇത് കുഴപ്പമുള്ള മുഴയല്ല എന്ന് പറയുന്നത്, ആ ഒരു പ്രവണത നമുക്ക് അത്ര ഒരു ശരിയല്ല. കാരണം ഒരിക്കലും ജസ്റ്റ് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ കൊണ്ട് 100% ചില മുഴകൾ നമുക്ക് ഒരു 90% സെർട്ടിനിറ്റി പറയാം ഇത് ക്യാൻസർ അല്ല, വളരെ ഫ്രീലി മൊബൈലാണെന്ന്. പക്ഷേ എല്ലാ മുഴകളും വേദനയില്ല, മൊബൈലാണ്, അതുകൊണ്ട് ക്യാൻസർ ആവാൻ പറ്റില്ല എന്ന് തീർത്ത് അങ്ങനെ പറയരുത്. FNAC ഒരു സിംപ്ലർ ടെസ്റ്റാണ്, കുറേ ഇതിക്കില്ല. പക്ഷേ FNAC കുറേ കൂടെ ഫോൾസ് നെഗറ്റീവ്സ് വരാം, നമുക്ക് ചിലപ്പം കിട്ടിയില്ല എന്ന് വരും. വളരെ സെൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. FNAC കിട്ടിയാൽ ഡെഫിനറ്റ്ലി അതൊരു ടെസ്റ്റ് അത് പോസിറ്റീവായിട്ട് വരാം. പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് FNAC നെഗറ്റീവ് ആയതുകൊണ്ട് ക്യാൻസർ ഇല്ലെന്ന് പറയും, പിന്നെ കുറച്ച് നാളിന് ശേഷം വലുതായിട്ട്. നമുക്ക് സാധാരണ കാണുന്നൊരു FNAC നെഗറ്റീവ് ആയി, അതുകൊണ്ട് നമ്മൾ ഒന്നിക്കൽ ഒരു ജസ്റ്റ് ഒരു സർജറി ചെയ്ത് അത് ആ മുഴ എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അത് അതിനെ വിട്ട് കളഞ്ഞു, ഇങ്ങനെ സംഭവിക്കുന്ന കുറേ കാണാറുണ്ട്, കുറേ കേസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു FNAC നെഗറ്റീവ് വന്നതുകൊണ്ട് അത് നമ്മൾ അതിൽ ശരിക്കും സെൽസ് കിട്ടിയോ ഇല്ലയോ, അത് കുറച്ച് ബ്ലഡ് മാത്രം കിട്ടി, ചിലപ്പം ഫോൾസ് നെഗറ്റീവിൻ്റെ സാധ്യത കുറച്ച് കൂടുതലാണ്. അത് നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആൾ ചെയ്താൽ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി ഈൽഡ് ബെറ്റർ ആയിരിക്കും. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് FNAC നെഗറ്റീവ് ആയതിനു ശേഷം ട്രൂ കട്ട് ബയോപ്സി എടുക്കാതെ ആ മുഴേനെ എടുത്ത്, ഇപ്പോൾ പെരിഫറിയിൽ ക്യാൻസറിനെ പറ്റി അത്ര ഒരു ആ ഒരു പ്രോപ്പർലി ട്രെയിൻഡ് അല്ലാത്ത പലരും ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട് എക്സിഷൻ ബയോപ്സിയും. അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഒരു FNAC ആദ്യം ചെയ്ത് അത് 100% ഇത് ബിനൈൻ ആണ് എന്ന്, കുഴപ്പമില്ലാത്ത മുഴയാണ്, ക്യാൻസറസ് അല്ല എന്ന് പറഞ്ഞു കിട്ടിയാൽ പിന്നെ നമുക്ക് ആ മുഴ എടുത്ത് കളയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ FNAC നമുക്കൊരു ഇൻകൺക്ലൂസീവ് ആയിട്ട് വന്നു, FNAC സെൽസ് ശരിക്കും കിട്ടിയില്ല എങ്കിൽ അത് ജസ്റ്റ് ആ മുഴ എടുത്ത് കളയുന്നത് അത്ര ഒരു നല്ല പ്രവണത അല്ല. എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് ക്യാൻസർ ആണെങ്കിൽ ആ ആദ്യത്തെ സർജറി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെയ്യുന്ന രീതി, അത് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു മാർജിൻസ് ശരിയായി എടുത്തില്ലെങ്കിൽ അത് പിന്നീട് അതിനെ കൊണ്ട് കുറേ കൂടെ പ്രോബ്ലംസ് ഉണ്ടാവാം. എല്ലാവർക്കും എല്ലാ സ്കാനുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ബ്രസ്റ്റിന് കക്ഷത്തിലേക്കൊന്നും പോയിട്ടില്ല, വളരെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ എല്ലാ ഹോൾ ബോഡി സ്കാനോ പെറ്റ് സ്കാനോ CT സ്കാനോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാണാറില്ല. താൻ എല്ലാവരും ഒന്നും ചോദിക്കും, ഇപ്പോൾ ക്യാൻസർ ആയെന്ന് അറിയുമ്പോഴത്തേക്കിന് എല്ലാവർക്കും വളരെ പേടിയുള്ള സംഭവമാണ്, പെറ്റ് സ്കാൻ ചെയ്യണോ പെറ്റ് സ്കാൻ ചെയ്യണം. നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ആൾക്കാർ പലരും പോയി പെറ്റ് സ്കാൻ ചെയ്ത്, കാരണം അതൊരു അത്രയും ഒരു ഇൻഫർമേഷൻ ജനങ്ങൾക്ക് ഉള്ളത് നല്ലതാണ്. പക്ഷേ അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നു, മിസ്യൂസ് ചെയ്യപ്പെടും ഡെഫിനറ്റ്ലി. കാരണം ഈ പെറ്റ് സ്കാനിനെ കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്നത് ഒരു നമ്മളൊന്നും മനസ്സിലാക്കേണ്ട, പെറ്റ് സ്കാനിൻ്റെ അകത്തും കുറച്ച് ഫോൾസ് പോസിറ്റീവ് വരാം, ചെറിയ ഇൻഫ്ലമേറ്ററി ഒന്നും കണ്ടു കഴിഞ്ഞാൽ. സോ നമുക്ക് എല്ലാ ക്യാൻസറിനും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഫുൾ ബോഡി സ്കാൻ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള സർജറി ഉണ്ട്, ഒന്ന് ബ്രസ്റ്റ് ഫുള്ളായിട്ട് എടുത്ത് മാറ്റുന്ന മാസ്റ്റെക്ടമി എന്ന് പറയുന്ന സർജറി, അല്ലെങ്കിൽ മുഴ മാത്രം എടുക്കുന്ന ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി. അതിനുള്ള ക്രൈറ്റീരിയാസ് എങ്ങനെയായിരിക്കും? യൂഷ്വലി നമുക്കിപ്പം ബ്രസ്റ്റിൻ്റെ സൈസും മുഴയുടെ സൈസും വെച്ചിട്ടായിരിക്കും ആദ്യത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ മാമോഗ്രാമിൽ ചെയ്യുമ്പോൾ നമ്മളത് ഒറ്റ മുഴയാണോ വേറെ എവിടെയെങ്കിലും ബ്രസ്റ്റിൻ്റെ ബാക്കി ബ്രസ്റ്റിലും വല്ല ചേഞ്ചസ് ഉണ്ടോ എന്ന് ആദ്യം കൺഫേം ചെയ്യും. ഒരു ഭൂരിഭാഗം മുഴകൾ ഒറ്റ സിംഗിൾ മുഴയായിട്ടാണ് കാണുന്നത്. നമ്മൾ ഒരു യൂണിഫോക്കൽ മാസ് എന്ന് പറയും, യൂണിഫോക്കൽ മാസ് ആണെങ്കിൽ അത് അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടും അത് എത്ര സൈസ് വെച്ചിട്ടും ബ്രസ്റ്റുമായിട്ട് നമുക്ക്
മഴയെടുക്കുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട, ഒരു ചെടിയെടുക്കുന്ന പോലെയാണ്, ചെടിയെടുക്കുമ്പോൾ ചുറ്റുള്ള മണ്ണോടെ എടുത്താലേ അതിൻ്റെ വേരുകൾ വരുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ആ മഴ മാത്രം എടുത്താൽ പോരാ, മഴ എടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുള്ള നോർമൽ ബ്രസ്റ്റിലൂടെ എടുത്തു കഴിഞ്ഞാലേ അതിൻ്റെ വേരോടെ അത് വരുള്ളൂ. അങ്ങനെ ചെയ്താലേ നമുക്കിത് ഫുൾ അതിൻ്റെ വേരോടെ എടുത്തു കളയാൻ പറ്റുള്ളൂ. ഈ ആദ്യം ചെയ്യുന്ന സർജറി ഞാൻ പറഞ്ഞു ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെ രീതി, സോ അത് നമ്മൾ ആ മഴ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ അവിടെ ബാക്കി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാൻ എപ്പോഴും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. പക്ഷെ ആദ്യം തന്നെ പ്ലാന്റ് സർജറി ചെയ്താൽ ഒരു 50-60% ആൾക്കാരിൽ നമുക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് കൺസർവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ബ്രസ്റ്റിൻ്റെ സൈസ് വെച്ചിട്ടായാലും എത്ര വലുതായാലും നമുക്ക് ബ്രസ്റ്റ് കൺസർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും പേടിയാണ്, ഒരു അവയവം ക്യാൻസർ വരുന്ന അവയവം എടുത്ത് മാറ്റിയേക്കാനാണ് എല്ലാവരും പറയുന്നത്. കാരണം ആ ഭയം കൊണ്ടാണ് ആ ഒരു അവയവത്തിൽ, ഇപ്പോൾ ബ്രസ്റ്റിൽ ഏറ്റവും കോമൺ മെലിഗ്നൻസി ആയതുകൊണ്ട് ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു മുഴ, ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ള മുഴയാണെങ്കിൽ പോലും ആ ബ്രസ്റ്റ് ഫുള്ളോടെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കാൻ ആ ഭയത്തിൻ്റെ കാരണം കൊണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാനുണ്ട്. ഒന്ന്, ആ മുഴ അത്ര കുറച്ച് ചെറുതായാലും ചിലപ്പോൾ മാമോഗ്രാഫിയിൽ നമ്മൾ കുറേ ഫീച്ചേഴ്സ് കാണും, എക്സ്റ്റെൻസീവ് കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ആ ബ്രസ്റ്റ് ഫുൾ എടുക്കുന്നതാണ് സേഫർ. പിന്നെയുള്ളത് വളരെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ചില അവർക്ക്, അമ്മക്കും ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ചേച്ചിക്കും ബ്രസ്റ്റ് ക്യാൻസർ വന്നു, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവാം പിന്നീട് ഒരു ക്യാൻസർ വരാൻ, കുറച്ച് ജനറ്റിക് ഇഷ്യൂസ് ഡിഫെക്ട്സ് ഉണ്ടാവാം, ജീൻസിൽ തന്നെ ചെറിയൊരു ഡിഫെക്ട് ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷനിലും ചിലപ്പം ബ്രസ്റ്റ് കൺസർവേഷൻ മേ നോട്ട് ബി വെരി അഡ്വൈസബിൾ, ചെയ്തുകൂടാന്നില്ലതില്ല, ചെയ്യാം, പക്ഷേ ഫുൾ എടുത്തിട്ട് വേണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി റീകൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സേഫർ. കാരണം ടെൻഡൻസി കുറച്ചും കൂടി വരാൻ, സെക്കൻഡ് ക്യാൻസർ വരാനും കുറച്ചും കൂടി സാധ്യത കൂടുതലാണ്. ഈ MRM മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റെക്ടമി സാധാരണയായിട്ട് എല്ലാവരും ഇപ്പോൾ പുറത്ത് എല്ലാവരും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന സർജറിയാണ്. അതിൽ നമ്മൾ ഏതൊക്കെ അവയവങ്ങളാണ് എടുത്ത് മാറ്റുന്നതെന്ന്? നമ്മൾ ഫുൾ റിമൂവലാന്ന് പറയുമ്പോൾ, മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റെക്ടമി പറയുമ്പോൾ ബ്രസ്റ്റ് ഫുൾ റിമൂവ് ചെയ്യുന്നു. അത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്രസ്റ്റ് നിപ്പിൾ അരിയോല വെച്ച് മുലക്കണ്ണും വെച്ചിട്ട് അതിൻ്റെ സ്കിന്നിൻ്റെ കുറച്ച് ഭാഗം, ട്യൂമറിൻ്റെ ഡയറക്റ്റ്ലി മേലെയുള്ള സ്കിന്നും എടുത്ത് ആ ബാക്കിയുള്ള ബ്രസ്റ്റ് ഫുൾ എടുത്ത് കളയും. ഓക്കെ, ബാക്കി മസിൽസോ ഒന്നും നമ്മൾ എടുത്ത് കളയില്ല, ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയ സ്കാർ മാത്രമേ കാണുള്ളൂ. അതിൻ്റെ കൂടുതൽ കഷത്തിൻ്റെ സർജറി, അതിൻ്റെ കൂടെ നമ്മൾ കഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യണം. കാരണം ഇതാണ് ഏറ്റവും, പണ്ടത്തെ കാലത്ത് നമ്മൾ എല്ലാവർക്കും കഷത്തിലെ എല്ലാ ഗ്ലാൻസും എടുത്ത് കളയായിരുന്നു. ഇത് ചെയ്യുമ്പോഴുള്ള വലിയ പ്രോബ്ലം വരുന്നത് കൈക്ക് നീര് വരാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇപ്പം ലാസ്റ്റ് 10 കൊല്ലമായിട്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് സെൻട്രൽ നോഡ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ് ചെയ്യുക. ആദ്യത്തെ അൾട്രാസൗണ്ട് ബ്രസ്റ്റിൻ്റെ അകത്ത് കഷത്തിലേക്കൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു സെൻറ്റിനൽ നോഡ് ബയോപ്സി എന്ന ഒരു നോഡ് ആദ്യം ബ്രസ്റ്റിൻ്റെ അകത്ത് ഒരു ചെറിയ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഈ സർജറിൻ്റെ സമയത്ത് തന്നെ കഷത്തിലേക്ക് ഏത് ഗ്ലാൻഡിലേക്ക് ആദ്യം പോകുന്നു എന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് ആ ഗ്ലാൻഡ് മാത്രം എടുത്തിട്ട് അത് ടെസ്റ്റിന് വിടും. അത് നെഗറ്റീവ് ആണെന്ന് നമ്മൾ ബാക്കി ഗ്ലാൻസ് ഒന്നും എടുക്കത്തില്ല. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ലോങ് ടേം കോംപ്ലിക്കേഷൻ വളരെ വളരെ കുറഞ്ഞു കിട്ടും, കൈക്ക് നീര് വരേണ്ട സാധ്യത കുറഞ്ഞു കിട്ടും. ഇതെല്ലാം ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ബ്രസ്റ്റ് നിന്ന് കഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ സെൻട്രൽ നോഡ് ബയോപ്സി ആയിരിക്കും ആദ്യം ചെയ്യേണ്ടത്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അതും ബ്രസ്റ്റ് ഫുള്ളായിട്ട് എടുക്കുന്ന മാസ്റ്റെക്ടമി ഇത് തമ്മിൽ ഈക്വൽ റിസൾട്ട് ആണെന്ന് പറഞ്ഞു. പക്ഷേ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ബ്രസ്റ്റ് കൺസർവ് ചെയ്യുമ്പോൾ ബാക്കി ബ്രസ്റ്റ് നമ്മൾ റേഡിയേഷൻ കൊടുക്കണം. റേഡിയേഷൻ്റെ ഒരു കമ്പൽസറി ഭാഗമായിട്ട് മാറും. കുറേ പേഷ്യൻസ് എന്നോട് മീൻസ് ഈ റേഡിയേഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ഒരു 3 ആഴ്ച ഡെയിലി വന്ന് എടുക്കണം എന്നുള്ളൊരു വലിയ സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത ഒരു പരിപാടിയാണ്. പക്ഷേ അത് എടുക്കാനുള്ള പേടി കൊണ്ട് മാത്രമാണ് ചിലവർ ഫുൾ റിമൂവലിന് വേണ്ടി പോകുന്നത്. പക്ഷേ ബ്രസ്റ്റ് കൺസർവ് ചെയ്യുമ്പോൾ ആ മുഴ മാത്രം എടുക്കുമ്പോൾ ബാക്കി ബ്രസ്റ്റ് നമ്മൾ റേഡിയേഷൻ 100% കൊടുത്തിരിക്കണം. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്റേ എടുക്കുന്ന പോലെയാണ്, ഒരു 3 വീക്സ് യൂഷ്വലി ഒരു ആവറേജ് ഡ്യൂറേഷൻ 3-4 വീക്സ് ആണ് ഡെയിലി വന്ന് എടുക്കണം. ഒരു 5 മിനിറ്റിൻ്റെ ജോലിയേ ഉള്ളൂ, പക്ഷേ റേഡിയേഷൻ കൂടി എടുക്കേണ്ടി വരും. ചില ആൾ പേഷ്യൻസ് ഉണ്ട് വളരെ അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും വരുന്നത്, അവർക്ക് ആ ബ്രസ്റ്റ് സേവ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ആ ഗ്രൂപ്പിന് അപ്പം നമ്മൾ ചില കേസിൽ കീമോതെറാപ്പി കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി സാർ കുറച്ചുകൂടി വിശദീകരിക്കാം. കുറച്ചുകൂടി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ, വളരെ അഡ്വാൻസ് ആയി കഴിഞ്ഞാലും നമ്മൾ ആദ്യം കീമോതെറാപ്പി എന്ന മരുന്ന് കൊടുത്തു. ഈ മരുന്നുകൾ കൊടുത്തിട്ട് ഇതിനെ ചുരുക്കിയിട്ട് ബ്രസ്റ്റ് നല്ലോണം ചുരുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു ഇമേജിങ് ചെയ്തിട്ട് ഒരു മാമോഗ്രാമും അൾട്രാസൗണ്ടും ചെയ്ത് നല്ലോണം ചുരുങ്ങി എന്ന് കൺഫേം ചെയ്താൽ നമുക്ക് ആ ബ്രസ്റ്റ് കൺസർവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിലെപ്പോഴും ഒരു ചെറിയ തോതിൽ റിസ്ക് ഉണ്ട് റിക്കറൻസ് കൂടാനുള്ള. ഒരു നോർമൽ ആൾക്കാളി ഒരു 1-2% കൂടുതലാണ് ഇതിൽ ഇത് റിസ്ക് കൂടുതലാണ് അങ്ങനെ ചുരുക്കിയിട്ട് ചെയ്യുമ്പോൾ. കാരണം നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഫുൾ വേരുകൾ എടുത്തു എന്ന് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ നല്ല
റെസ്പോൺസ് ആണെങ്കിൽ, കീമോതെറപ്പി കൊടുത്തിട്ട് നല്ലോണം ചുരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസർവേഷൻ സാധിക്കുന്നത് സെന്റിനൽ നോഡിനെ പറ്റി സാർ സൂചിപ്പിച്ചു. അതിനെപ്പറ്റി കുറച്ചും കൂടെ, കാരണം അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോമൺലി നമ്മളത് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണോ അല്ലയോ? അത് വളരെ കുറച്ച് സെൻറ്റേഴ്സിൽ ചെയ്യാറുള്ളൂ, എല്ലാ ദിക്കിലും ചെയ്യുന്ന പ്രൊസീജിയർ അല്ല. അത് ഒരു എല്ലാ പാശ്ചാത്യ രാജ്യത്തിലും വളരെ ഓൾമോസ്റ്റ് ഇപ്പം റുട്ടീനായിട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രൊസീജിയറാണ് ഈ സെൻട്രൽ നോഡ്. ഇത് ഓൾമോസ്റ്റ് ഒരു 15-20 കൊല്ലത്തിലധികമായി ഇപ്പോൾ ഈ സെൻട്രൽ നോഡ് വന്നു കഴിഞ്ഞിട്ട്. നമ്മുടെ രാജ്യത്തിൽ എല്ലാ സ്ഥലങ്ങളും ഇത് ചെയ്യുന്നത് ആയിട്ടില്ല. അതിലെന്നും ഇപ്പം നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 5-6 സെൻറ്റേഴ്സിൽ ഇത് അങ്ങനെ റുട്ടീനായിട്ട് ചെയ്യുന്ന ഇത് കാണാറുള്ളൂ, സെൻട്രൽ നോഡ് ഇത് കാണും. പക്ഷേ ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഒരു ബ്ലൂ ഡൈ വെച്ചിട്ട് ചെയ്യാം, റേഡിയോ ഐസോട്ടോപ്പ് വെച്ചിട്ട്. ന്യൂക്ലിയർ മെഡിസിൻ്റെ സഹായതുകൊണ്ട് ഒരു ചെറിയ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യണം, ഒന്നിക്കൽ അതൊരു ബ്ലൂ കളറുള്ള ഡൈ ആവാം അല്ലെങ്കിൽ ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആവാം. ഇത് രണ്ടും നമ്മൾ ആ സർജറീൻ്റെ സമയത്ത് ജസ്റ്റ് ആ ബ്രസ്റ്റ് അനസ്തീഷ കൊടുത്തതിന് ശേഷം ബ്രസ്റ്റിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് എങ്ങോട്ട് പോകുന്നു ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. ആ ഒരു സെൽ അതിന് കക്ഷത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരിക്കൽ ലിംഫഡിമ വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സർജറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഉണ്ട്, ഇപ്പോഴത്തെ കാലത്ത് കുറേ സർജറീസിൻ്റെ അകത്ത് ഇതിനകത്ത് അഡ്വാൻസസ് വരുന്നുണ്ട്. കുറച്ച് മൈക്രോവാസ്കുലർ സർജറിയും കുറച്ച് ലിംഫഡിമ പാലിയേറ്റീവ് സർജറീസ് ചെയ്യാറുണ്ട് ആൾക്കാർ ഇതിൻ്റെ ലിംഫഡിമ കുറക്കാൻ. പക്ഷേ എല്ലാത്തിലും ചെയ്യുന്ന സംഗതികൾ വളരെ കുറവാണ്, ഇനിയും അത്ര ഒരു റുട്ടീനായിട്ട് ചെയ്യാനുള്ള സ്റ്റേജിൽ എത്തിയില്ല ഇത്. ലിംഫഡിമ കുറയ്ക്കാൻ എന്തെങ്കിലും അഡ്വൈസ് പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കും? നമ്മൾ എല്ലാ പേഷ്യൻസിനും ആദ്യം കൊടുക്കുന്ന അഡ്വൈസ് ഇങ്ങനത്തെ സർജറി ചെയ്താലല്ല. കക്ഷത്തെ ഗ്ലാൻസിൻ്റെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യ സർജറി കഴിഞ്ഞ പാട് ഉള്ള ഇത് നമുക്ക് കൈയിൻ്റെ എക്സസൈസസ്, കൈ നല്ലോണം അനക്കണം, നമുക്ക് കൈയിൻ്റെ ചെറിയൊരു ജെൻറ്റിൽ മസാജ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു മേജർ കാര്യം നമ്മളെ ഇൻടാക്ട് സ്കിൻ, നമ്മളെ കൈയിൻ്റെ സ്കിന്നാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ഇൻഫെക്ഷന്. സ്കിന്നിൽ വല്ല ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കൂടിയാണ് നമുക്ക് ഇൻഫെക്ഷൻ കയറുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യിൽ വല്ല പൊള്ളലോ മുറിഞ്ഞു പോയാലോ, കൈക്ക് വല്ല അതിൽ ബ്ലഡ് എടുത്താലോ, വല്ല ചതവ് വന്നാലോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആയിരിക്കും അതിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നീര് വരേണ്ട സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും ഇങ്ങനെ കയ്യിൽ വല്ല ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ള ജോലികൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ഓപ്പറേഷൻ ചെയ്ത കൈ കൊണ്ട് ഭാരം എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ? ഡെഫിനറ്റ്ലി പറ്റും, നമ്മളെ മസിൽസിന് ഒരു കുഴപ്പമില്ല. ആ കയ്യിലുള്ള എല്ലാ മസിൽസും നോർമലാണ്, അതുകൊണ്ട് ഭാരം എടുക്കുന്നതുകൊണ്ടോ നമ്മൾ സാധാരണ എല്ലാ ജോലിയും ചെയ്യുന്നതുകൊണ്ടോ ഒരു കുഴപ്പമില്ല. മാസ്റ്റെക്ടമി ചെയ്തു പോയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് അവർക്ക് നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ അതിന് വല്ല ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ? ഡെഫിനറ്റ്ലി, നമ്മൾ ബ്രസ്റ്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റിമൂവൽ, ഇപ്പോൾ മാസ്റ്റെക്ടമി ചെയ്ത് കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ ഒരു ഓപ്ഷൻ എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നതാണ്, വേണ്ടി വന്നാൽ ചെയ്യാം. അതിൽ രണ്ട് രീതിയിൽ ചെയ്യാം, നമ്മളെ ശരീരത്തിന് തന്നെ വേറെ ഭാഗത്ത് മാംസം എടുത്തിട്ട് പുതിയൊരു ബ്രസ്റ്റിൻ്റെ ആ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അത് യൂഷ്വലി നമ്മൾ വയറ്റിൻ്റെ അകത്തുനിന്നോ ബാക്കിൽ നിന്നില്ല മസിൽസ് നിന്ന് എടുത്തിട്ട് ബ്രസ്റ്റിൻ്റെ ആ ഷേപ്പിൽ ഒരു ടിഷ്യൂ അവിടെ ഉണ്ടാക്കി ബ്രസ്റ്റിൻ്റെ അതേ ഇത് രീതിയിൽ ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റും. സർജറി, ക്യാൻസർ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏറ്റവും നല്ലത് ക്യാൻസർ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുന്നതാണ്. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. നമുക്കിപ്പോൾ ക്യാൻസർ സർജറിൻ്റെ ഇതിൻ്റെ കൂടെ വേണ്ട, നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ട് എപ്പം വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു പ്ലാസ്റ്റിക് സർജറിൻ്റെ ഒരു ഭാഗമായിട്ട് വരും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സൈക്കോളജിക്കൽ ബെനിഫിറ്റ് ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്നത് തന്നെയാണ് കൂടുതൽ. കാരണം ആ ബ്രസ്റ്റ് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിഷമം അറിയാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഓഫർ ചെയ്യാം പേഷ്യൻസിന്. ചിലവർക്ക് ബ്രസ്റ്റ് പോകുന്നതിൽ ഭയങ്കര വിഷമം ഉണ്ടാവാം, അങ്ങനെയാവുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഉടനടി ചെയ്യാം. അത് നമ്മളെ ബോഡിയിലെ ടിഷ്യൂ വെച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രോസസ്സ് നമ്മൾ സിലിക്കോൺ ഇംപ്ലാൻസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഫോളോ അപ്പുകൾ അതിന് നമ്മൾ എന്തൊക്കെയാണ്? എല്ലാവരും വന്നുകൊണ്ട് നമുക്ക് നമ്മൾ പറയും റൊട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും വേണ്ട, എന്നാലും പോലും എല്ലാവർക്കും സ്കാൻ ചെയ്യണമെന്ന് വളരെ നമ്മോട് ഇങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്. സാറിന് അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ റുട്ടീനായിട്ട് സ്കാൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആകെ ചെയ്യാനുള്ളത് നമുക്ക് ഒരു ബ്രസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മറ്റേ ബ്രസ്റ്റിലും വരാനൊരു ചെറിയ സാധ്യത കൂടുതലാണ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാമോഗ്രാം എന്നൊരു ടെസ്റ്റ് ഡെഫിനറ്റ്ലി ചെയ്തിരിക്കണം. അത് യൂഷ്വലി ഒരു 1 or 2 years ഒരിക്കൽ ചെയ്തിരിക്കണം. ഇത് ആൾക്കാർ ഈ പേടി കൊണ്ട് വേറെ എന്തോ ആൾട്ടർനേറ്റീവ് മെഡിസിൻസിൽ പോകും, കുറേ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ പോകുമ്പോൾ ആണ് കൂടുതൽ ലേറ്റ് ആക്കുന്നത്.
സോ ഫസ്റ്റ് നമ്മൾ പറയാനുള്ളത് പേഷ്യൻസിനോട് ഇത് ട്രീറ്റ്മെൻറ്റ് നേരത്തെ കണ്ടുപിടിച്ചാൽ വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാം. നമുക്ക് ചിലപ്പം ഈ കീമോതെറപ്പിയും റേഡിയേഷനും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി വളരെ ഏർലി സ്റ്റേജിലൊക്കെ. അതേപോലെ ഈ കഷത്തിലെ ഗ്ലാൻസ് നമുക്ക് എടുക്കാതെ സർജറി ചെയ്യാൻ പറ്റും, സെൻട്രൽ നോഡ് ചെയ്യാൻ പറ്റും ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ. അപ്പോൾ നേരത്തെ കണ്ടുപിടിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ. അപ്പോൾ എങ്ങനത്തെ ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു സിംപ്റ്റം കണ്ടാൽ ഉടനടി ഒരു ക്യാൻസർ ഡോക്ടറാണ് മെഡിക്കൽ സർജിക്കലോ റേഡിയേഷൻ ഓങ്കോളജിനോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇമീഡിയറ്റ്ലി അതിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും വല്ലതും ഉണ്ടോ ഇല്ലയോ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനിപ്പം ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഹോസ്പിറ്റലിൽ വന്നു പോയി ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ്. കൂടുതൽ അങ്ങനെ വലിയ കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും വരാറില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് സിസ്റ്റമിക് ഇത് വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനാണ് ഈ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത്. കീമോതെറാപ്പി റേഡിയേഷൻ ഒക്കെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളെ അപേക്ഷിച്ച് ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ആരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറുമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിൽ ചികിത്സയിൽ സർജറിയുടെ റോളിനെ പറ്റി വളരെ നല്ല രീതിയിൽ സംസാരിച്ച വിജയകുമാർ സാറിന് ചലഞ്ച് ക്യാൻസറിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ.